മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. സുഭാഷിതം എന്ന് പറഞ്ഞാല് സു എന്ന് പറഞ്ഞാൽ ഗ്ലോറിയസ്, സുഗന്ധം, സുസ്വാഗതം, സുഹൃത്ത്, സുഖം, സുസ്മേരവദനനായി എന്നൊക്കെ കേട്ടിട്ടില്ലേ. സു എന്ന് പറഞ്ഞാല് ഗ്ലോറിയസ്. അപ്പോ സു ചേർത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും ജനറലി ഗ്ലോറിയസ് എന്നാണ് അർത്ഥം. സൂചി എന്ന് പറഞ്ഞാൽ ഗ്ലോറിയസ് ആണെന്ന് വിചാരിച്ചേക്കല്ലേ. ജനറലി സു എന്ന് പറഞ്ഞാല് നമ്മൾ ഈ സം എന്ന് പറഞ്ഞാലും ഗ്ലോറിയസ് ആണ്. സംവത്സരം, സന്തോഷം, സമ്മതം ഗ്ലോറിയസ് ആണ്. പക്ഷെ സംഘട്ടനം എന്ന് പറഞ്ഞാൽ ഗ്ലോറിയസ് അല്ല. സംഭാരം എന്ന് വെച്ചാൽ ഗ്ലോറിയസ്ലി ഭാരം ഉള്ളതെന്നുള്ള അർത്ഥമല്ല. ഞാൻ ജനറലി സം എന്ന വാക്കിനും സു എന്ന വാക്കിനും. ഇപ്പൊ സുഭാഷിതം എന്ന് പറയുന്നത് ഭാഷിതം പറയപ്പെട്ടത്, ഭാഷിതം പണ്ടുള്ളവർ പറഞ്ഞതും പറയപ്പെട്ടതും. സുഭാഷിതം ഗ്ലോറിയസ്ലി പറയപ്പെട്ടത്, ഗ്ലോറിയസ്ലി പറഞ്ഞത്. അത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ കാണുന്നതിന്റെ ചില പോയിന്റുകൾ നമ്മളെടുത്ത് മനുഷ്യ ജീവിതത്തിനെ ലൈഫ് സ്കില്ല് മാനേജ്മെന്റിന് ഉപയോഗിക്കുകയാണ്, ലൈഫ് സ്കിൽ മാനേജ്മെന്റിന് ഉപയോഗിക്കുകയാണ്. ഇതിൽ ഒരെണ്ണം നോക്ക. വൃശ്ചികസ്യ വിഷം പുച്ഛം, തക്ഷകസ്യ വിഷം ദന്തം, മക്ഷകസ്യ വിഷം ശിര, സർവാംഗം ദുർജനസ്യ ച. നാല് സന്ദേശങ്ങൾ അതിൽ കൊടുത്തിരിക്കുന്നത്. തേള് സ്കോർപ്പിയോൺ, വൃശ്ചികസ്യ വിഷം പുച്ഛം. ഒരു തേളിന്റെ വിഷം അതിന്റെ വാലിലാണ്, തേളിന്റെ വിഷം അതിന്റെ വാലിലാണുള്ളത്. തക്ഷകസ്യ വിഷം ദന്ത, തക്ഷകന് പാമ്പിന് വിഷം പല്ലിലാണുള്ളത്. മക്ഷകസ്യ വിഷം ശിര, ഈച്ചയുടെ വിഷം തലയിലാണുള്ളത്. തലയിൽ കണ്ണ്, മൂക്ക്, നാക്ക്, വായ എല്ലാം പെടുന്നത് കൊണ്ട് തല എന്ന് പറയുന്നേ ഉള്ളൂ, കഴുത്തിന് മുകളിലുള്ളത്. മക്ഷകസ്യ വിഷം ശിര, സർവാംഗം ദുർജനസ്യ ച. ഒരു വിക്കറ്റായിട്ടുള്ള മനുഷ്യന്, ദുർജനം എന്ന കാറ്റഗറിയിൽപ്പെടുന്ന മനുഷ്യന് ഒരു ഭാഗമല്ല വിഷം, അയാളുടെ ശരീരം മുഴുവന് വിഷമാണ്. അയാൾ കാണുന്നതും കാണിപ്പിക്കുന്നതും കേൾക്കുന്നതും കേൾപ്പിക്കുന്നതും ചർച്ച ചെയ്യുന്നതും ചർച്ച ചെയ്യിപ്പിക്കുന്നതും ചിന്തിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും പ്രവർത്തിക്കുന്നതും നടക്കുന്നതും എല്ലാം വിഷമാണ്. ഇൻടേക്കും ഔട്ട്പുട്ടും എല്ലാം വിഷമാണ്. അതുകൊണ്ട് അറിയാനുള്ളത് സർവാംഗം ദുർജനസ്യ ച. നമ്മളേത് കാറ്റഗറിയിൽ പെടുന്നു എന്ന് അറിഞ്ഞുകൂടാ. എന്നാലും കുറച്ചെല്ലാം വിഷം നമ്മളിൽ എല്ലാവരിലും ഉണ്ട്, കുറെ വിഷം നമ്മളിൽ എല്ലാവരിലുമുണ്ട്. അത് എത്രത്തോളം കുറയ്ക്കാൻ സാധിക്കുമോ അതാണ് ജീവിതത്തിന്റെ പന്താവിലൂടെയുള്ള പ്രയാണത്തിന്റെ വിജയം. ജീവിതത്തിന്റെ വിജയം എന്ന് പറയാൻ പറ്റില്ല, ജീവിത പന്താവിലൂടെ ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിജയം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഓർമ്മിക്കാനുള്ള ഒരു കാര്യം, നമ്മളുടെ ചെവി, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചിന്ത, അതുപോലെ കയ്യ്, കാല്, ഡൈജസ്റ്റീവ് ആൻഡ് പ്രൊക്രിയേറ്ററി ഓർഗൻസ്, അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും കഴിയുന്നതും വിഷമയമാകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ആ വിഷം അകത്തുണ്ടെങ്കിൽ അത് പുറത്തു വരാതിരിക്കില്ല. പ്രത്യേകിച്ച് പ്രതികരിക്കുമ്പോഴാണ് പുറത്തു വരിക. ഒരു പാമ്പിനെ പ്രതികരിപ്പിക്കുമ്പോഴാണ് പല്ലിലൂടെ വിഷം പുറത്തേക്ക് വരിക. ഈച്ചയ്ക്ക് പ്രതികരിക്കാൻ അവസരം നൽകുമ്പോഴാണ് ഈച്ചയിൽ നിന്ന് വിഷാംശമുള്ളത്, രോഗാണുക്കളായാലും ഏതായാലും, നമ്മളിലേക്ക് പകരുന്നത്.
ஒரு தேளினே பிரதிகரிப்பிக்கும்போதான அது கடிக்கானாய்ட்டு வருது. துர்ஜனத்தை பிரகோபிப்பிக்கும்போதான அதில் நின்று தின்மகள் நமக்கு உண்டாகிறது. அதுகொண்டு துர்ஜனத்தை பிரகோபிப்பிக்கும் வலுதாய்ட்டு சிரமிக்கண்ட, பிரகோபிப்பிக்கப்படான் நம்மளும் அவசரம் உண்டாக்கி கொடுக்கண்ட. இன்னும் சிந்திச்சு நோக்க, நம்ம பயிலே அதங்கு இக்னோர் என்னொன்னு சிரமிச்சு நோக்க. பலப்பழும் பலதும் நம்ம சிந்திச்சு கொண்டே இருக்கணும்னு விசாரிக்க, நம்மள மனசினை நம்ம பிரகோபிப்பிச்சு கொண்டிருக்கணும்னு விசாரிக்க. இப்போ நம்மள பிரெயின் வேவ்ஸில் காரியமாக மாற்றம் உண்டாகும். இதுபோல நம்ம பிளட் பிரஷரில் வத்தியாசம் உண்டாகும். டீநோர்னிஷ் நல்ல ரீதியில் அது தெளிச்சிட்டு. நம்ம பிரகோபிக்கப்படுபோல் நமக்கு பிரச்சனம் உண்டாகிறது தலைச்சோறிண்ட் வேவ்ஸில் உண்டாகும் வத்தியாசம், பிளட் பிரஷரில் உண்டாகும் வத்தியாசம், ஹார்ட் பீட்டில் உண்டாகும் வத்தியாசம், கொளஸ்ட்ரோளில் உண்டாகும் வத்தியாசம், அட்ரினாலில் உண்டாகும் வத்தியாசம். இது மெஷர் செய்ய சாதிக்கிற வத்தியாசங்களான. நெகட்டீவில் பாசிட்டீவில் நெகட்டீவிலேயுள்ள வத்தியாசம், நெகட்டீவிலேயான வத்தியாசம் வர, நன்மையிலேயல்ல தின்மையிலேயான மாற்றம் வர. இப்போ பிரெயின் வேவ்ஸும் ஹார்ட் பீட்டும் பிளட் பிரஷரும் கொளஸ்ட்ரோளும் அட்ரினாலினும் பின்ன வேற பலதும் விகார விக்ஷோபங்கள் நம்ம விதேயமாகும்போதான பிரச்சனம் உண்டாக. கழியுனது குறைக்கன் சிரமிக்க. ஏதெல்லாம் விதத்தில் நம்ம கேட்கிறதும் காணனதும் சர்ச்சை செய்யுனதும் சிந்திக்கிறதும் ஜீவிதத்தில் பகர்த்தும் பிரயோஜனப்படுத்த பற்றுமோ அதான ஜீவிதத்தின் பந்தாவிலூடையுள்ள பிரயாணத்தின் விஜயம். ஜீவித பந்தாவிலூடையுள்ள பிரயாணத்தின் விஜயம் அதான். அப்ப நமக்கு ஓர்மிக்க சாதிக்கானது சுபாஷிதம் என்ன குறைய உபதேசங்கள், ஆயிரக்கணக்கின் உபதேசங்கள் உண்டு. அது பாரதீய வித்யாபவன் பப்ளிஷ் செய்திட்டு மூணாலஞ்சு சிறிய 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 புஸ்தகங்களாய்ட்டு. பாரதீய வித்யாபவனில் போய் கழிஞ்சால் சுபாஷிதம் உள்ள புஸ்தகம் உண்டோன்னு சோதிச்சால் சிலப்போ அவர் பட்டன் இல்லாது பயும். பஷேங்கிலும் மகாத்மா காந்தியட சித்திரம் வச்சிட்டு எட்டு பத்து புஸ்தகங்கள் சிறுதவர் பிரசீகரிச்சிட்டு. மகாத்மா காந்தியட சித்திரம் வச்சிட்டு எல்லா புஸ்தகங்களும் பிரசீகரிச்சிருக்கிறது. அதுக்க சுபாஷிதங்களான. ஓரோ வரிலூட அல்ல ரெண்டு வரிலூட வலிய மானேஜ்மெண்ட் பிரின்சிப்பிள் நல்கிறதான பூர்வீகர் பண்ணிருக்கிறது. அது ராமாயணத்தில் நின்றுண்டாம், மகாபாரதத்தில் நின்றுண்டாம், பத்ரஹரியட உபதேச சதகத்தில் நின்றுண்டாம், சுக்ரநீதிசாரத்தில் நின்றுண்டாம், சாணக்கிய நீதிசாரத்தில் நின்றுண்டாம், தாராளண்டு அனவதி புஸ்தகங்கள் உண்டு. சமயம் கிட்டுபோ யூடியூபில் இது மாதிரி உள்ள சந்தேஷங்கள் கொடுக்கிற போல பண்டுள்ள ரிஷிமார் ரிஷி துல்லியராயிருந்தவர் சமயம் கிட்டுபோல் இது மாதிரி உள்ளதெல்லாம் தாளியோல கிரந்தங்களில் எழுதி இருந்து அது அவரொரு விபாகத்தை படிப்பிக்கையும் செய்திருந்து அது பிரச்சரிப்பிக்கையும் செய்திருந்து. சாதாரணக்கார் அது நிரந்தரம் ஜீவிதத்தில் பகர்த்தியிருந்தும் இருந்து பரஞ்சும் இருந்து. அங்கேயான ஆ புஸ்தகம் கிட்டிலும் இது இங்கே ஆள்க்காரு பண்ணோண்டு போகிறது அது அவரை சிறுப்பத்தில் படிப்பிச்சிருந்தும் நம்ம மக்களையும் சில சுபாஷிதங்கள் படிப்பிச்சுன்னு விசாரிக்க. சுபாஷிதம் சம்ஸ்கிருதத்தில் உள்ளது தான் அவடன்னில்ல, மலையாளத்தில் மதி. தான் தான் நிரந்தரம் செய்யுன கர்மங்கள் தான் தான் அனுபவிச்சிடுகே வரூ, பவிதவியம் பவேதேவா. ஒன்று சம்ஸ்கிருதம், மட்டொன்று மலையாளம். நமக்கு நாமே பணிவது நாகம் நரகவும் அதுபோலே. எந்த தன்யமாயிட்டுள்ளதான சரிக்க. குறையதிகம் சுபாஷிதங்கள் உண்டு, ஆயிரக்கணக்கின் பதினாயிரக்கணக்கின் சுபாஷிதங்கள் உள்ளதில் ஒரெண்ணமான ஞானிப்போ பண்ணது. விருச்சிகஸ்ய விஷம் புச்சம், தக்ஷகஸ்ய விஷம் தந்த, மக்ஷகஸ்ய விஷம் சிரா, சர்வாங்கம் துர்ஜனஸ்ய ச. சர்வாங்கம் துர்ஜனஸ்ய ச, துர்ஜனத்தின் எல்லா சரீரபாகங்களும் விஷம் கொண்டு நிறையிருக்க. கம்பாரிசன் நோக்க. ஈ கம்பாரிட்டிவ் உபமகள் சேர்த்து பரையின்னதான சுபாஷிதத்தின் மகத்துவம். நமக்கு ஓர்மிக்கான எழுப்பான. பாரதீயர் இன்னும் ஈ சுபாஷிதம் பிரகிருதியை சேர்த்து பரையின்னது கொண்டு பிரகிருதி இது காணும்போதெல்லாம் நமக்கு சுபாஷிதத்தில கண்டென்ட்கள் ஓர்ம வரும் வரணும்.
അതാണ് പ്രകൃതിയുമായിട്ട് ചേർത്ത് പറയുന്നത്. ഉദ്യമേന ഇവ സിദ്ധ്യന്തി കാര്യാണി ന മനോരഥൈഹി നശി സുപ്തസ്യ സിംഹസ്യ പ്രവിശന്തി മുഖേ മൃഗാഹ. ഉറങ്ങിക്കിടക്കുന്ന ഒരു മൃഗത്തിൻ്റെ, മൃഗേന്ദ്രൻ്റെ, സിംഹത്തിൻ്റെ വായിലേക്ക് നീ എന്നെ തിന്നുകൊള്ളൂ എന്ന് പറഞ്ഞ് ഒരു മൃഗവും വന്ന് നിന്നു കൊടുക്കാറില്ല. സിംഹത്തിൻ്റെ അടുത്ത് വന്ന് നീ മൃഗരാജനാണ്, നീ എന്നെ തിന്നുകൊള്ളുക എന്ന് പറഞ്ഞ് ഒരു മൃഗവും വന്ന് നിൽക്കാറില്ല. ആ സിംഹം എഴുന്നേറ്റ ഓടി അതിൻ്റെ ഇരയെ പിടിച്ചേ മതിയാവും, അതിൻ്റെ ഇരയെ പിടിക്കണം. അതുപോലെ തന്നെ അവനവന് ജീവിതത്തിൽ ആവശ്യമുള്ളത് അവനവൻ പരിശ്രമിച്ച് നേടണം. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിൽ അയച്ചതീശൻ. ഇതൊക്കെ സുഭാഷിതാണ്. മലയാളത്തിൽ സുഭാഷിതമുണ്ട്, സംസ്കൃതത്തിലുണ്ട്, ഭാരതത്തിലെ എല്ലാ ഭാഷകളിലും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിനുള്ള സുഭാഷിതങ്ങളാണ് ഭാരതത്തെ ഭാരതമാക്കി നിലനിർത്തിയത്. ഭാരതത്തെ ഭാരതമാക്കി നിലനിർത്തിയത് ഈ സുഭാഷിതങ്ങളാണ്. ഏത് ക്രിസ്ത്യൻ മുസ്ലിം പണ്ഡിതന്മാരെയും നോക്കാം, അവരെല്ലാം പുണ്യവാളന്മാർക്കോ ബൈബിളിലെ കഥാപാത്രങ്ങൾക്കോ ദൈവത്തിനോ ചേർത്താ പറയുക. നമ്മളങ്ങനെയല്ല. ഹിന്ദുക്കളെ മുഴുവനും പ്രകൃതി ചേർത്താ പറയുക. സുഭാഷിതങ്ങൾ ഒന്നും തന്നെ ദൈവത്തിനെ ചേർത്തിട്ടല്ല. ഇനി അഥവാ ദൈവത്തിനെ ചേർത്തിട്ട് പറഞ്ഞാലും അത് ദൈവത്തിനുണ്ടായ കുഴപ്പമാണ്. ഉദാഹരണമായിട്ടെടുക്കുക, ദൈവത്തിനുണ്ടായ കുഴപ്പമാണ്. അതായത് ശ്രീരാമനാണെങ്കിൽ പോലും, ശ്രീരാമനാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടപ്പോൾ ദുഃഖം വന്നു. അത് സുഭാഷിതത്തിൽ പറയും. അപ്പൊ ശ്രീരാമനുണ്ടായ ദുഃഖം സുഭാഷിതമാക്കി പറയുകയാണ്. അവിടെ ഭക്തിയല്ല, സംഭവത്തിൻ്റെ താഴ്ചയാണ് ഇമ്പോർട്ടൻ്റ്. മറ്റു മതങ്ങളും ഹിന്ദുമതവും തമ്മിലുള്ള വ്യത്യാസം, ഞാൻ ഇന്നലെ സെൻറ്റ് ജോസഫ് പ്രസ്സില്, സെൻറ്റ് ജോസഫ് പള്ളിയിലേക്ക് വഴുതക്കാട് പോയിരുന്നു. അവിടെ ആ മതിലിലും മുഴുവനും ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. ഏതോ ഒരു പള്ളിയിൽ അച്ഛനെ വിശുദ്ധനാക്കാൻ പോകുന്നതിന് മുമ്പ് അങ്ങേരെ ദൈവത്തെക്കുറിച്ചും കന്യാമറിയത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞിരിക്കുന്നത് വലിയ വലിയ സന്ദേശമാണെന്നുള്ള രീതിയിലാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മളുടെ സുഭാഷിതം എത്ര ഗഹനവും ഗാംഭീര്യവുമാണ്. ഇത് ചെറിയ ചെറിയ യേശുക്രിസ്തുവിനോടും കന്യാമറിയത്തോടും പുണ്യവാളന്മാരോടുള്ള വീക്ഷണം, കുരിശിന്റെ വഴിയാണ് യഥാർത്ഥ വഴി, സ്വർഗത്തിലേക്കുള്ള ദൂരം. അങ്ങനെ ഒരു ദൂരമുണ്ടോ? സ്വർഗം തന്നെ ഉണ്ടോ? വെറുതെ മനുഷ്യനെ പറ്റിക്കാൻ സ്വർഗമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ടെന്ന് പേടിപ്പിച്ചിട്ട് പറ്റിക്കാനായിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ പുണ്യവാളനായിട്ട്, അവരുടെ നൂറാം ജന്മ ചരമ വാർഷികങ്ങളൊക്കെ ആചരിക്കാനോ ആഘോഷിക്കാനോ ഒക്കെ പോകുമ്പോൾ മനുഷ്യനെ ചുമ്മാ പറ്റിച്ച് ഭയപ്പെടുത്തിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യാം. സുഭാഷിതത്തിൽ ഇതില്ല. പ്രകൃതിയിൽ നിന്നുള്ള കാര്യങ്ങളാണ് വിവരിക്കുന്നത്, പറയുന്നതുമെല്ലാം. അങ്ങനെ സുഭാഷിതത്തിലെ സന്ദേശമെങ്കിലും ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.